ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുധി. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ 50 കോഴിയുടെ കൂടും അതിൻ്റെ വിശേഷങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാള എന്ന സ്ഥലത്താണ്. ഇത് എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആൻഡോ കല്ലറക്കിൽ നിന്ന ഒരു ചേട്ടൻ്റെ വീടാണ്. അദ്ദേഹമാണ് ഈ കൂട് സെറ്റ് ചെയ്യിച്ചത്. അപ്പോൾ ഇതേപോലെ കൂട് പലരും സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറാറ പതിവ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയം കുറവായതുകൊണ്ടാണ്. സത്യം പറയാൻ ഞാൻ പറയാറില്ല, എൻ്റെ ഒരു സൈഡ് ബിസിനസ്സാണ് ഈ പരിപാടി. അപ്പോൾ സൈഡ് ആയതുകൊണ്ട് മാത്രം നമുക്ക് ഇതേപോലെ സമയം കിട്ടില്ല. ഇത് ചെന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര സമയം പോവാണ്. പക്ഷേ ഇത് ഞാൻ ഒഴിഞ്ഞു മാറാത്തതെന്ന് പറഞ്ഞാൽ ഇത് അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ. പിന്നെ അത് അദ്ദേഹത്തിന് കോഴിയോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ചെറുപ്പം മുതലേ അദ്ദേഹം കോഴികളുള്ള വീട്ടിലൊക്കെ ജനിച്ചതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കൂടൊക്കെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലൊരു കൂട് നിങ്ങൾക്ക് പലരും കണ്ടിട്ടുണ്ടാവും. എല്ലാ വീടുകളുടെ ബാക്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരു കൂട് കണ്ടിട്ടുണ്ടാവും. അതേപോലത്തെ ഒരു കൂട് അതിൻ്റെ ഒരു ചെറിയ മോഡൽ ഇവിടെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് പ്രകാരം ഞാനൊരു 50 കോഴിയുടെ കൂട് ഞാൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കൂടിൻ്റെ ചുറ്റും ഈ വലകളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? കോഴികളൊക്കെ അഴിച്ചിട്ട് വളർത്താം. ഇതിന് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല, കുറേ വലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നതിൽ പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കണം കൂടി അടിച്ചിടുക. അത് ചിലവില്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനിയും വിടുന്ന വീഡിയോകളൊക്കെ അപ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടിൻ്റെ വിശേഷങ്ങൾ, ചെറിയ വിശേഷങ്ങളുള്ളൂ. ഞാൻ പറയാറില്ല, എൻ്റെ വീട്ടിലെ കൂട് അതിൻ്റെ സെയിം മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലെ ഷീറ്റൊക്കെ അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ. പിന്നെ അതുപോലെ നെറ്റ് അരക്കേറെ നെറ്റാണ്, 6 ഇഞ്ച് ഗ്യാപ്പ് വരുന്നുള്ളൂ. പാമ്പ് കാര്യങ്ങളൊന്നും കിടക്കില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് വേറൊരു ചെറിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഒരു മിനിറ്റ് വാതിൽ തുറക്കട്ടെ. ഇതെന്ന് പറയുന്നത് ഇതിലൊരു 4 കള്ളി ഞാൻ അടിയിലാണ് ഫിക്സാക്കിയുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കോഴികൾ, കരിങ്കോഴി ഉണ്ടെങ്കിൽ നാടൻ കോഴിയുണ്ട്. അപ്പോൾ കരിങ്കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇതിന് മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് 4 കള്ളികൾ. പിന്നെ അത് കൂടാണ്ട് ഈ കോഴികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 50 സ്ക്വയർ ഫീറ്റിലാണ് ഈ കൂട് ഞാൻ പണിതിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇത് ഇനിയിപ്പോൾ ഒരു കുറച്ച് കോഴികളൊക്കെ കൂടുതലൊക്കെ ആയിക്കഴിഞ്ഞാൽ വളർത്താനായിട്ട് വേറെ കൂടൊന്നും അന്വേഷിക്കേണ്ട. ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ ബോക്സ് പോലെ കാണുന്നത്, ഇത് നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനാണ് നമ്മൾ ഫിക്സ് ആക്കിയുള്ളത്. ചെറിയ രീതിയിലൊന്ന് ഉറപ്പിച്ചിട്ടുള്ളത്. അത് നമുക്ക് മുകളിൽ ഫിക്സ് ആക്കുകയാണെങ്കിൽ ഒരു ട്രയും കൂടിയും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് 50 എന്നുള്ളത് 70, 80 ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കൂട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറയാറില്ലേ, ഇങ്ങനെ നെറ്റ് കാര്യങ്ങളൊക്കെ അതേപോലത്തെ ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം പെട്ടെന്ന് 1-2 വർഷമല്ലേ നമ്മൾ നോക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും ഇതേപോലെ തന്നെ നിൽക്കണം. അത് നിൽക്കണമെങ്കിൽ ഇപ്പം എൻ്റെ കൂട് മേടിച്ച് എല്ലാവരോടും ഞാൻ പറയാറുള്ളതെന്ന് പറഞ്ഞാൽ വർഷം ഒരു 200-300 രൂപ ചിലവാക്കുക, പെയിൻറ്റൊക്കെ അടിച്ച് നോക്കുക. അപ്പോൾ പിന്നെ മഴയൊക്കെ കൊള്ളുമ്പോൾ ഒന്ന് മഴ കൊള്ളുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ കൂടൊക്കെ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും നിൽക്കും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഈ കണ്ടില്ല കരിങ്കോഴികളൊക്കെ, കരിങ്കോഴികൾ ഉണ്ട്, പിന്നെ ഇതിൽ നാടൻ കോഴികളുണ്ട്. അവർ മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂടുകൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നില്ല, ഇങ്ങനെ വല ഇട്ട് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വലയൊക്കെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. വലയൊക്കെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഗുണം എന്ന് പറയുന്നത് ഒന്നാമത് തീറ്റ കുറയും, തീറ്റയുടെ ചിലവ് കുറയും. ഇതേപോലെ കോഴികളെ ഇങ്ങനെ ഇടുമ്പോൾ സാധാരണ കൂട്ടിലിടുന്നതിനേക്കാൾ കുറവ് തീറ്റ കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണിലൊക്കെ ഇറങ്ങി അവർ മണ്ണൊക്കെ മാന്തി മാന്തി തിന്നും, പിന്നെ അസുഖങ്ങൾ കുറയും കോഴികൾക്ക്. അപ്പോൾ ഇങ്ങനെ പല ഇതുണ്ട്, കണ്ടില്ല പുല്ലൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ കൂടിൻ്റെ ഉള്ളിൽ പിന്നെ അധികം ഒന്നും വൃത്തികേടാവില്ല. അപ്പോൾ ഇവിടെ എന്ത് വേണമെങ്കിൽ പച്ചക്കറി അങ്ങനെ എന്തൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതൊക്കെ കൊടുക്കുക. അല്ലാണ്ട് കോഴിത്തീറ്റ മാത്രമേ കൊടുക്കൂ എന്നൊന്നും പറയരുത്. നമ്മളെല്ലാം കൊടുക്കണം, എല്ലാം കൊടുത്ത് വളർത്തണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു ലാഭം കിട്ടുള്ളൂ. അപ്പോൾ കണ്ടി ഇഷ്ടംപോലെ കോഴികളൊക്കെ ഉണ്ട് ആൻറ്റേട്ടന്. അപ്പോൾ ആൻറ്റേട്ടൻ ഇതിൻ്റെ ഒരു നല്ലൊരു ഇതിലാണ്. സ്പെയിനിൽ നിന്ന് വന്നിട്ട് ആൾ ഈ കോഴി കൂടും പിന്നെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കില്ല, പുറത്തേക്കൊന്നും ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ലെന്ന് പറയുന്ന ആൾക്ക്. അപ്പോൾ ആളുടെ ഇഷ്ടം ചെറുപ്പത്തിലെ ഉള്ളൊരാഗ്രഹമാണ് ഇങ്ങനെ കോഴികളും കോഴി വളർത്തലൊക്കെ. അപ്പോൾ അദ്ദേഹം ഇതിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആരും പറയരുത് കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കൂട് സെറ്റ് ചെയ്ത് തരാനായിട്ട്. ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ ഇതേപോലത്തെ കൂട് സെറ്റ് ചെയ്ത് തരാനായിട്ട് എനിക്ക് സമയമില്ല. അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഇട്ടേക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം, നിങ്ങൾക്ക് വീടുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കൂട് സെറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഐഡിയ പരമായിട്ട് എന്ത് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അതിലെനിക്കൊരു വിരോധമില്ല. ഇനിയിപ്പോൾ നിങ്ങളെനിക്ക് ഇന്ന് എനിക്ക് കൂട് സെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാനതോ ഫോൺ എടുത്തില്ലെങ്കിൽ തന്നെ ഞാൻ ആ നമ്പർ കാണുമ്പോൾ ഞാൻ വിളിക്കാറുള്ള ആളാണ്. അത് നിങ്ങൾക്ക് പലർക്കും വിളിച്ച ആളുകൾക്കൊക്കെ അനുഭവമുള്ളതായിരിക്കും. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോ ഇടുന്നവരെ നമുക്ക്
പിരിയാം സ്നേഹപൂർവ്വം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നാണ് എനിക്ക് പുതിയ പുതിയ ചിന്താഗതിയൊക്കെ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയകൾ, പുതിയ പുതിയ ചിന്താഗതികൾ. അപ്പോൾ എൻ്റെ തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ നിങ്ങളത് എന്നെ പറഞ്ഞ് അറിയിക്കുക എന്ന് പറയുന്നത് അതൊരു സ്നേഹപൂർവ്വമുള്ളൊരു കാര്യമാണ്. സ്നേഹത്തോടെ നിങ്ങൾ അറിയിക്കുക എന്ന് പറയുന്നത് എനിക്കും ഒരു, ഞാനും എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ആളാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളും ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. ഇതിൻ്റെ കുറച്ച് പണികൾ ബാക്കിയുണ്ട്, കണ്ടില്ലേ? വൈറ്റ് സിമെൻ്റ് അടിക്കാണ്ട് കുറച്ച് തേക്കാൻ ബാക്കിയുണ്ട്. അതൊക്കെ ആൻറ്റാട്ടം തന്നെ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കേട്ടോ, ഇതിൻ്റെ ഫുള്ള് തറവണി കാര്യങ്ങളൊക്കെ ആൻറ്റാട്ടനും ഞാനും അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം പങ്കെടുത്ത കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ വർക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല, ഒരു മണി വരെയൊക്കെ ചെയ്തിരുന്ന വർക്കാണ്. വൈകുന്നേരം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട്, കാരണം ഒരു മണി വൈകുന്നേരം ഒരു മണിയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ അയലക്കാരൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ അയലക്കാരൊക്കെ നല്ല സ്നേഹമുള്ളവരായിരുന്നു, അതുകൊണ്ട് എല്ലാത്തിനും സഹകരണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ ജോലി ചെയ്യാനായിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോകളായിട്ട് വരുമ്പോൾ കാണാം. അതുവരെ നമുക്ക് സ്നേഹപൂർവ്വം പിരിയാം. ഓക്കെ.